ചെടികൾ നന്നായിട്ട് കരുത്തോടെ വളർന്ന് നല്ല പൂക്കളും അതുപോലെ കായകളൊക്കെ നൽകുന്നതിന് ഞാൻ എൻ്റെ തോട്ടത്തിൽ നൽകുന്ന ജൈവ രാസവളങ്ങളുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. വീടിന് മുന്നിൽ മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടാകണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള ചെടികളും അതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാകണം. അങ്ങനെ എല്ലാത്തരം ചെടികൾക്കും അവയുടെ വളർച്ചയ്ക്ക് ഓരോ ഘട്ടത്തിലും അത്യാവശ്യമായ മൂലകങ്ങളടങ്ങിയ വളങ്ങൾ തന്നെ നമ്മൾ നൽകേണ്ടതുണ്ട്. അങ്ങനെ നൽകുന്ന ഞാൻ എൻ്റെ ഈ തോട്ടത്തിലെ ചെടികൾക്ക് ഇതേപോലെ ഭംഗിയായിട്ട് പൂക്കൾ തരാനും അതുപോലെ തന്നെ അതിന് ഓരോ വളർച്ചയിലും ഞാൻ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ളത് ഉള്ള വളങ്ങളുടെ ഡീറ്റെയിൽസും അതിൻ്റെ സമയക്രമങ്ങളും എത്രയൊക്കെ വേണം എന്നുള്ള അളവൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ തുടക്കം മുതൽ ഒന്ന് കാണാൻ ശ്രമിച്ചാലാണ് എന്തൊക്കെയാണെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇനിയും നമ്മുടെ ഈ ജാൻസിസ് പാർട്ടീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുക. എല്ലാ തരം ചെടികൾക്കും അവയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അത്യാവശ്യമായ മൂലകങ്ങൾ അടങ്ങിയ വളങ്ങളാണ് നമ്മൾ നൽകേണ്ടത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകങ്ങളെന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്, സൾഫേറ്റ് തുടങ്ങിയവയാണ്. ചെടികൾ നമ്മൾ നടാനെടുക്കുന്ന മണ്ണ് നല്ലതാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് കുറേ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് ശരിയായ പി എച്ച് വാല്യൂ ഉള്ള മണ്ണാണെങ്കിൽ മാത്രം, അതായത് അമ്ല ഗുണവും അസിഡിറ്റിയൊക്കെ സാധാരണ ഒരു മണ്ണിന് വേണ്ട ആവശ്യത്തിന് അടങ്ങിയിട്ടുള്ള ഒരു മണ്ണാണെങ്കിൽ കുറച്ചൊക്കെ മൂലകങ്ങൾ നമ്മുടെ മണ്ണിൽ നിന്ന് ലഭിക്കും. എന്നാൽ പക്ഷേ നമ്മുടെ ചെടികളുടെ വളർച്ചയും പൂ പിടിക്കുന്നതിനൊക്കെ വളരെ അത്യാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട മൂലങ്ങളായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യമൊക്കെ അടങ്ങിയ എൻ പി കെ വളമാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത്. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ജൈവവളം തന്നെയാണ് നൽകണമെന്ന് ഞാൻ പറയുന്നത്. എൻ പി കെ വളം ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ജൈവവളങ്ങളിൽ നൈട്രജൻ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് നമ്മുടെ ചാണകപ്പൊടിയിൽ നിന്ന് അതുപോലെ ആട്ടിൻകാഷ്ടത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ആട്ടിൻകാഷ്ടവും ചാണകപ്പൊടിയൊക്കെ നമ്മൾ ചെടി നടുന്നതിന് മുമ്പ് തന്നെ, മച്ചൂറായിട്ടുള്ള ചെടി നടുന്നതിന് മുമ്പ് നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടത് എല്ലുപൊടിയാണ്. നമ്മുടെ ഫോസ്ഫറസും കാൽസ്യവും ധാരാളം അടങ്ങിയിട്ടുള്ള എല്ലുപൊടി നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. നല്ല നൈസായിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, നമ്മുടെ മണ്ണിനോട് ചേർന്ന് പോകും. അപ്പോൾ മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ട ഫോസ്ഫറസ് കിട്ടാനുള്ള എൻ പി കെയുടെ പി ഫോസ്ഫറസ് കിട്ടാനുള്ള ഒരു വളമാണ് എല്ലുപൊടി. അതുപോലെ തന്നെ നൈട്രജൻ വീണ്ടും കൂടുതൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ പിന്നെയും കിട്ടുന്ന ഒരു വളമാണ് നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്ക് അല്ലെങ്കിൽ കടല പിണ്ണാക്ക് എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് പൊടിച്ച് നമുക്ക് മണ്ണിലിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ദിവസം വെള്ളത്തിൽ കുതിർത്തി അരിക്കാടിയിലോ കഞ്ഞിവെള്ളത്തിലോ കുതിർത്തിയിട്ട് നമുക്ക് പുളിപ്പിച്ച് അതിൻ്റെ തെളി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒത്തിരി നൈട്രജൻ കണ്ടൻറ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും എല്ലാ പ്രാവശ്യം പറയും മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് ഒരു ഫംഗിസൈഡ് കൂടിയാണ്. ഇത് പല രീതിയിൽ കിട്ടും. അങ്ങനെ പരന്ന് ഇരിക്കുന്ന അട പോലെ രീതിയിലുള്ളതും കിട്ടും, അതുപോലെ പൊടിഞ്ഞ രീതിയിലും കിട്ടും. പൊടിഞ്ഞ രീതിയിൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത്. ഇത് നമ്മുടെ ഫംഗിസൈഡ് മാത്രമല്ല, ഇതിനകത്തും ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഞാൻ മിക്കവാറും നമ്മുടെ ചെടി നടാനുള്ള പൊട്ടി മിക്സിലേക്ക് നമ്മുടെ ജൈവവളങ്ങളായിട്ടുള്ള എൻ പി കെ മൂലങ്ങളായിട്ടുള്ള ചാണകപ്പൊടിയും അതുപോലെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും സാധാരണ ഇട്ടിട്ട് തന്നെയാണ് ചെടികൾ നടാറ്. അപ്പോൾ തീരെ തയ്യായിരിക്കുമ്പോഴല്ല, ചെടി കുറച്ച് മച്ചുറായ ശേഷം മാത്രമേ ഇതേപോലെയുള്ള മണ്ണിലേക്ക് ഇതൊക്കെ ചേർത്ത് നടാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ജൈവവളങ്ങൾ നമ്മൾ ചേർത്ത് പലപ്പോഴും നമ്മൾ ചെടി നട്ട് നല്ല ഉഷാറാകാറുണ്ട് എങ്കിൽ കൂടിയും പലപ്പോഴും നമ്മുടെ ചെടികൾ ഒന്ന് എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി നല്ല ബൂസ്റ്റഡ് ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനും അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് കാണാനും പറ്റുന്ന രീതിയിലുള്ള രാസവളങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ രാസവളങ്ങളിലും നമ്മുടെ എൻ പി കെ വളങ്ങൾ ഏതാണെന്ന് നോക്കാം. ഞാൻ മിക്കവാറും എല്ലാ വീഡിയോസിലും തന്നെ നമ്മുടെ 19 19 19 എന്ന എൻ പി കെ വളത്തെപ്പറ്റി നിങ്ങളോട് പറയാറുണ്ട്. എൻ്റെ ചെടികൾക്ക് കൂടുതലും ഞാൻ കൊടുക്കുന്ന എൻ പി കെ രാസവളം ഈ 19 19 19 തന്നെയാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ജൈവവളങ്ങൾ നമ്മൾ ചെടി നടുമ്പോൾ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി ആട്ടിൻകാഷ്ടമുണ്ടെങ്കിൽ ആട്ടിൻകാഷ്ടം അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം ചേർത്ത് നമ്മൾ നട്ട് ചെടി ഒന്ന് ഉഷാറായി ഒരു മാസമെങ്കിലും കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചെടിയുടെ വളർച്ച നോക്കുമ്പോൾ നമുക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ലെങ്കിൽ മാത്രം വളർച്ചയ്ക്ക് നമ്മൾ ഈ 19 19 എൻ പി കെ വളം വാങ്ങാൻ കിട്ടും വളർച്ചയ്ക്കുള്ളത്.
അത് നമുക്ക് ബോളായിട്ട്, അത് ചെറിയ ചെറിയ ബോളുകളായിട്ടുള്ള മോഡൽ വരുന്നുണ്ട്. അതുപോലെ പഞ്ചസാര തരി പോലെ ഇരിക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വെള്ളത്തിൽ ചേർത്ത് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചുവട് ഒന്നകത്തി 1 ഗ്രാം 2 ഗ്രാം ചെടിയുടെ വളർച്ചയും അതുപോലെ വലിപ്പവും നോക്കി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നല്ലതാണ്. ബോള് പരുവത്തിലുള്ളതാണെങ്കിൽ നമുക്കത് ഒരു 3-5-6 കുറച്ച് തരി, ഒരു എന്താ പറയുക, ഒരു 2 ഗ്രാം വരുന്ന തരി നമ്മൾ ചെടിയുടെ ചുവട്ടിൽ നിന്ന് മാറ്റിയിട്ട് കൊടുക്കുക. പഞ്ചസാര തരി പോലെ നമുക്ക് കിട്ടുന്ന 19-19 ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഇത് ചെയ്യുന്നത് നല്ലതാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഇതേപോലെ വെള്ളത്തിൽ ഡൈലൂട്ട്. ഇപ്പോൾ ഞാൻ മിക്കവാറും ചെടികൾക്ക് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിലാണ് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള NPK വളം നമുക്ക് ചുവട്ടിലും ചേർക്കാനുള്ളതുണ്ട്, അതുപോലെ സ്പ്രേ ചെയ്യാനുള്ളതുണ്ട്. സ്പ്രേ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാലോ, പൂവും കായും പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചെടി കുറേ വളർന്നു, പക്ഷേ പൂവും കായും വന്നില്ലെങ്കിൽ നമുക്കപ്പോൾ ഇതേപോലെയുള്ള NPK വളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്, അതുപോലത്തെ NPK വളവും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ നോക്കി തന്നെ പറഞ്ഞ് മേടിക്കുക. വളർച്ചയ്ക്കാണോ പൂവിനുള്ളതാണോന്ന് പ്രത്യേകം ആ വളക്കടയിൽ ചോദിച്ചിട്ട് തന്നെ മേടിക്കാൻ നോക്കുക. അപ്പോൾ സ്പ്രേക്കുള്ളത് പോളിയാർ സ്പ്രേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അത് നമ്മൾ വാങ്ങിയിട്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ, അത് 5-ഓ 4-ഓ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതെപ്പോഴും രാസവളങ്ങൾ ഏറ്റവും കുറഞ്ഞ് നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഞാനൊരു അളവ് കുറച്ച് തന്നെയാണ് എപ്പോഴും ചെയ്യാറ്. ഈ NPK രാസവളങ്ങളെല്ലാം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ നോക്കുക. സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് ചെടി നന്നായിട്ട് നനച്ചിരിക്കണം. ഇലകളും തണ്ടുകളെല്ലാം നനഞ്ഞതായിരിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ചുവട് ഒന്ന് നനച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വളം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പല രീതിയിൽ 19-19 പല കളറിൽ വരുന്നുണ്ട്. അതുകൊണ്ടൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നല്ല കമ്പനിയുടെ രാസ NPK വളം നോക്കി വാങ്ങിയാൽ മതിയാകും. ഞാനിങ്ങനെ 19-19-19 NPK വളത്തെപ്പറ്റി ഷെയർ ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് 18-18-18 ഉപയോഗിക്കാമോ, 20-20-20 ഉപയോഗിക്കാമോ, അതുപോലെ 16-16 എല്ലാം ഉപയോഗിക്കാം. ഇതെല്ലാം NPK ഓരോ റേഷ്യയിൽ അടങ്ങിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. കമ്പനി മാറിയാലും കളർ മാറിയാലും അത് ഒരു കുഴപ്പമില്ല. നമ്മൾ സ്പ്രേ ചെയ്യുന്നത് തന്നെയാണോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന NPK എന്ന് ഒന്ന് പ്രത്യേകം നോക്കിയാൽ മാത്രം മതി കേട്ടോ. ഈ NPK 19-19 പോലെ തന്നെ അതിൻ്റെ അതേ ഗുണം ചെയ്യുന്ന മറ്റൊരു വളമാണ് ഗ്രീൻ കെയർ. ഈ ഗ്രീൻ കെയർ നമുക്ക് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഓർക്കിഡ്, ആന്തൂറിയം, സീസൺ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ചെടികൾ, അതുപോലെ നേഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികൾ കുറച്ച് കഴിയുമ്പോൾ പൂ ഉണ്ടാവാതിരിക്കുമ്പോൾ അങ്ങനെയുള്ള ചെടികൾക്ക്, അതുപോലെ 10 മണി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഗ്രീൻ കെയർ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതേ NPK അതേ ഗുണം തന്നെയാണ്. അപ്പോൾ വളർച്ചയ്ക്കുള്ളതുണ്ട്, അതുപോലെ പൂവിടാനുള്ളതുണ്ട്. വളർച്ചയ്ക്കുള്ളതിൽ നൈട്രജൻ്റെ അളവ് കൂടുതലായിരിക്കും, 30 ആയിരിക്കും. ഫോസ്ഫറസും പൊട്ടാസ്യം 15 വീതമുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കി തന്നെ മേടിക്കണം. ചെടിയുടെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയും അടിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ഹോർമോൺ തന്നെയാണിത്. റൂട്ടിൻ ഹോർമോൺ നമ്മുടെ ചെടികൾക്ക് പൂവിടാനായിട്ടുള്ള ഫ്ലവർ ബൂസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഗ്രീൻ കെയർ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു പൂവിടാനും ഉണ്ട്. അപ്പോൾ വളർച്ചയ്ക്കുള്ളത് നമ്മളടിച്ച ചെടി നല്ല മച്ചുറാൻ തോന്നിക്കഴിഞ്ഞാൽ, വളർന്നുവെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൂവിടാനായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നൈട്രജൻ്റെ അളവ് കുറവായിരിക്കും, ഫോസ്ഫറസും പൊട്ടാസ്യം കൂടുതലായിരിക്കും. 13:27:27. അപ്പോൾ 27 എന്ന് പറയുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഫോസ്ഫറസും ഇതുപോലെ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവാനും കൂടുതൽ ഈൽഡ് ഫലം കിട്ടാനായിട്ടും നമുക്ക് ഗ്രീൻ കെയർ സഹായിക്കുന്നുണ്ട്. ഞാൻ മിക്കവാറും വർഷങ്ങളായിട്ട് എൻ്റെ തോട്ടത്തിൽ ഞാൻ ഉപയോഗിക്കുന്നതും ഞാനത് എൻ്റെ വീട്ടിൽ സൂക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു NPK വളം തന്നെയാണിത്. ഇതെല്ലാം നേഴ്സറികളിലും അതുപോലെ വളക്കടകളിലും ലഭ്യമാണ്. രണ്ടും ഒരേപോലെയുള്ള ബോട്ടിലാണെങ്കിൽ കൂടിയും നമുക്കത് മാറിപ്പോവാതിരിക്കാൻ 2 കളറിലാണ് നമുക്കത് കിട്ടുന്നത്. ആ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിൽ അത്യാവശ്യം 5 ഗ്രാം കൊള്ളുന്നൊരു സ്പൂണുണ്ട്. ആ സ്പൂണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ അതിൽ നിറച്ചെടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം 4 ഗ്രാം ആയാലും കുഴപ്പമില്ല, നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ അത്യാവശ്യം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ അതിൽ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടുണ്ട്, അത് നമ്മൾ നോക്കണം. അത് വായിച്ച് നോക്കിയിട്ട് വേണം അത് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ പൂവിടാനായിട്ടുള്ളത് വേറെ കളറായിരിക്കും, അതും ഇതേപോലെ തന്നെയുള്ള സ്പൂൺ അതിനകത്തുണ്ട്. നമ്മളതനുസരിച്ച് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വൈകുന്നേരങ്ങളിൽ ചെടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ, നല്ല വെയിലുള്ളപ്പോൾ ഒന്നും ഇത് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് ഏത് വളമായാലും നമ്മളൊന്ന് അന്തരീക്ഷം ഒന്ന് തണുത്തതിന് ശേഷം തന്നെ നമ്മൾ കൊടുക്കാൻ നോക്കുക.
ഈ ഗ്രീൻ കെയർ പോലെ തന്നെ മറ്റൊരു ഫ്ലവർ ബൂസ്റ്ററാണ് നമ്മുടെ മിറക്കിൾ 20. മിറക്കിൾ പൗഡർ രൂപത്തിലുണ്ട്, ലിക്വിഡ് രൂപത്തിലുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ലിക്വിഡ് രൂപത്തിലുള്ളതാണ്. 5 ml നമ്മളൊരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ പൂക്കൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. മിറക്കിൾ നമുക്ക് രണ്ടെണ്ണമായിട്ടുള്ളതില്ല, എല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ ഇതായിട്ടാണ് ബോട്ടിലായിട്ടാണ് ഇറങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് ഗ്രീൻ കെയർ കിട്ടിയില്ലെങ്കിൽ മിറക്കിൾ 20 ഉണ്ടോ, മിറക്കിൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചോദിച്ചിട്ട് നമുക്കത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തത് ഇതെല്ലാം പർപ്പസ് ഒന്ന് തന്നെയാണ്. 19 ആയാലും ഗ്രീൻ കെയർ ആയാലും നമ്മുടെ മിറക്കിൽ 20 ആയാലും പർപ്പസ് ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, എല്ലാം കൂടി ഒരുമിച്ച് കൊടുത്ത് ചെടി നശിപ്പിച്ച് കളയരുത്. ഓരോന്നിനും ഓരോ ഇടവേളകളിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. വളർച്ചയ്ക്കുള്ളത് 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പൂവിടാനുള്ളത് പൂവിൻ്റെ മുട്ട് വരുന്നത് വരെ നമുക്ക് ആഴ്ചയിലൊരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം. ഇത് പൊട്ടാഷാണ്. പൊട്ടാഷ് നിങ്ങൾക്കറിയാം നമ്മുടെ ചാരം, അതായത് ചാരം എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ അതേ ഫലം തന്നെയാണ് പൊട്ടാഷിനുള്ളത്. പണ്ടൊക്കെ നമ്മൾ വിറക് കത്തിച്ച് അതിൻ്റെ ചാരമൊക്കെ നമ്മുടെ പറമ്പിലും നമ്മുടെ ചെടികളിലും അതുപോലെ വാഴ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പച്ചക്കറികൾക്കൊക്കെ ഇട്ടിരുന്നു. ഇപ്പോൾ നമുക്ക് അങ്ങനെ ചാരം കിട്ടാനില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആവുന്ന ഈ പൊട്ടാഷ് നമുക്ക് വാങ്ങിയിട്ട് ചെടി നല്ല കരുത്തോടുകൂടി വളരാനും നല്ല പച്ചപ്പ് നിലനിർത്താനും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവുന്ന വിളർച്ച അതുപോലെ ഇങ്ങനെ എന്താ പറയുക മഞ്ഞളിപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പൊട്ടാഷ് നമുക്ക് ഒരല്പം ചുവട്ടിൽ നിന്ന് മാറ്റിയിട്ട് 2 നേരം ഇട്ട് കൊടുത്ത് ഒരു 2 ഗ്രാം 3 ഗ്രാം ഒക്കെ ഇട്ട് നമ്മൾ ചെടിയുടെ വളർച്ച അനുസരിച്ച് അല്ലെങ്കിൽ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് 2 നേരം നനച്ചാൽ 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഫലം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ പൊട്ടാഷ് ഞാൻ ഇടയ്ക്ക് നമ്മുടെ ചില ചെടികൾക്ക് കൊടുക്കാറുണ്ട്. പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ചെടി വിളറിച്ചിരിക്കുന്നു അതുപോലെ മഞ്ഞച്ചിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, മഞ്ഞളിപ്പൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ഫോസ്ഫറസ് അല്ല പൊട്ടാഷ് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ലോൺ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പ് ഉള്ള പുല്ല് ലഭിക്കുന്നതിന് നമുക്ക് ഇതേപോലെയുള്ള പൊട്ടാഷ് അതുപോലെ യൂറിയ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. യൂറിയ നിങ്ങൾക്കറിയാം നൈട്രജൻ്റെ അളവ് കൂടുതലുള്ള ഒരു വളമാണ്. അപ്പോൾ അത് നമുക്ക് ഈ ലോണിലെ പച്ചപ്പ് നിലനിർത്താനും ഇല്ല ചെടികൾക്കൊക്കെ നല്ല ഫ്രഷായിട്ടുള്ള ഇലകളും നല്ല പച്ചപ്പും കിട്ടുന്നതിന് നമുക്ക് യൂറിയ പോലെയുള്ള വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഞാനത് ലോണുള്ളതുകൊണ്ട് യൂറിയ നമ്മൾ ഇടയ്ക്ക് അതിനകത്ത് വിതറിയിട്ട് കൊടുത്ത് 2 നേരം നനച്ചു കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടത്. എപ്പോഴും ഓർക്കുക ജൈവ വളങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. പക്ഷേ പലപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ലഭ്യത കുറവോ അതല്ലെങ്കിൽ നമുക്കിട്ട് സമയക്കുറവോ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതേപോലെയുള്ള രാസവളങ്ങൾ ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് ഞാൻ പറയുക. പച്ചക്കറികൾക്ക് നിങ്ങൾ ജൈവ വളങ്ങൾ തന്നെ കൂടുതൽ ഉപയോഗിക്കാൻ നോക്കുക. ഇത് മാത്രമല്ല ഒത്തിരി ജൈവ സ്ലറികൾ നമുക്കുണ്ടാക്കാം. ജൈവ വളങ്ങൾ നമ്മൾ കളയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ മറ്റൊരു അവസരത്തിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഇനിയും ഉണ്ട് ഒത്തിരി വളങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ പൂന്തോട്ടം മനോഹരമാക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ഈ രാസവളങ്ങളെല്ലാം ഇപ്പോൾ 19 NPK വളങ്ങളും മറ്റെല്ലാ രാസവളങ്ങളും നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറുകളിൽ ചെപ്പുകളിലൊക്കെ ഇട്ട് അടച്ചു വയ്ക്കാനും തണുപ്പുള്ള സ്ഥലത്ത് സൂക്ഷിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ തോട്ടത്തിൽ ഞാൻ ചെടികൾക്ക് കൊടുക്കുന്ന വളപ്രയോഗ രീതി മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നെന്നോ തോന്നിയാൽ മാത്രം നിങ്ങളും അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ മനോഹരമായ പൂന്തോട്ടവും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. നമ്മുടെ അക്കിമിനാസിൻ്റെ വിത്ത് എല്ലാവർക്കും തന്നെ അയച്ചു കഴിഞ്ഞിരുന്നു. ഇനി ആരെങ്കിലും കവർ അയച്ചിട്ട് വിത്ത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ വിത്ത് കിട്ടിയെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ സന്തോഷമായിരിക്കും. അപ്പോൾ ഇതേപോലെ നല്ല ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.